Uf. ഇന്ന് കിളികളൊക്കെ എവിടെ പോയി? ഒരെണ്ണത്തിനെ പോലും കാണുന്നില്ലല്ലോ. ഇന്നലെ കാലം മുറിഞ്ഞ പൂച്ച എവിടെയാണാവോ? മരുന്ന് വെച്ചു കൊടുത്തിട്ട് വേദന മാറിയിണ്ടാവോ? പാവം. എന്റെ ദൈവമേ, ഈ കൊച്ചിത് എവിടെ പോയി? ആ, വല്ല പൂച്ചയുടെ കിളിയുടെ പുറകെ കാണും. ഈ കൊച്ചിന്റെ ജന്തുസ്നേഹം കൊണ്ട് ഞാൻ മടുത്ത്. പ്രാർത്ഥിക്കാനോ പള്ളി പോവാനൊന്നും അവക്കൊരു താല്പര്യമില്ല. 10-13 വയസ്സായി. ഇനി എപ്പോഴാണാവോ ഈ കൊച്ചിന് ദൈവഭയം ഉണ്ടാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല ദൈവത്തെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന്. ബൈബിൾ പറയുന്നത് ദൈവം സ്നേഹമാണെന്നല്ലേ? നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആ, എനിക്കറിയില്ല. മകനെ, എന്റെ വാക്ക് കേൾക്കുകയും എന്റെ നിയമം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിനു നേരെ നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. പൊരുളറിയാൻ വേണ്ടി കേണ അപേക്ഷിക്കുക, അറിവിനു വേണ്ടി വിളിച്ചപേക്ഷിക്കുക. നീ അതിനെ വെള്ളി എന്നതുപോലെ തേടുകയും നിഗൂഢനിധി എന്നതുപോലെ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും. ടെസ, കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണോ നീ ഉറങ്ങാൻ പോയത്? അമ്മയുടെ വഴിക്ക് ദിവസവും കേട്ടില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല അല്ലേ? ഇങ്ങനെ ദൈവഭയമില്ലാത്തൊരു കൊച്ച്. അങ്ങ് ആരാണ്? ഞാനോ? ഞാൻ ദൈവം. യഹോവ, ബ്രഹ്മാവ്, അള്ളാഹു, ഇതിലാരാണങ്ങ്? ഇതെല്ലാം എന്റെ പല പേരുകളാണ്. അങ്ങേ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ചോദിക്കാൻ മനസ്സിൽ കരുതി വെച്ച രണ്ട് ചോദ്യങ്ങളുണ്ട്. ഉവ്വോ, എങ്കിൽ ചോദിച്ചോളൂ. എന്തിനാണ് ആളുകൾ അങ്ങേ ഭയപ്പെടുന്നത്? ഒരക്രമി നമ്മെ ആക്രമിക്കാൻ വന്നാൽ നാം ഭയചകിതരാവും അല്ലേ? അയാളെ നാം പിന്നീട് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ നാം ഭയക്കും. പക്ഷേ മാതാപിതാക്കൾ നാം തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കാറുണ്ട്. എന്നാൽ മാതാപിതാക്കളുടെ സ്നേഹം നമുക്കറിയാം. തെറ്റ് ചെയ്യുമ്പോൾ മാത്രം നാം അവരെ ഭയക്കുന്നു. മനസ്സ് നിറയെ മക്കളോടുള്ള സ്നേഹവാത്സല്യങ്ങളുമായി നിൽക്കുന്ന മാതാപിതാക്കളെ നാം എന്തിനാണ് ഭയപ്പെടുന്നത്? അതുപോലെ നിങ്ങൾ മനുഷ്യരോട് നിറഞ്ഞ സ്നേഹവും കരുണയുമായി നിൽക്കുന്ന എന്നെ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഭൂമിയിലുള്ള കോടാനുകോടി മനുഷ്യരും അങ്ങയോട്
ഓരോ നിമിഷവും വ്യത്യസ്ത കാര്യങ്ങൾ സാധിച്ചു തരാനായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ? സത്യത്തിൽ ഇത്രയും ആൾക്കാരുടെ പ്രാർത്ഥന നിവർത്തിച്ചു കൊടുക്കാൻ കഴിവൊക്കെയുള്ള ആളാണോ അങ്ങ്? സത്യത്തിൽ ഇക്കണ്ട ആൾക്കാരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള കെൽപ്പൊന്നും എനിക്കില്ല. അതിനാൽ ആളുകളുടെ പ്രാർത്ഥന മൂലം സഹികെട്ട് ഞാൻ പുതിയൊരു യന്ത്രം കണ്ടുപിടിച്ചു. യന്ത്രമോ? എന്ത് യന്ത്രം? ഒരു യന്ത്രം. അത് നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഉപകരണം പ്രകാശം പരത്തിക്കൊണ്ടിരിക്കും. അതെനിക്ക് ഇവിടെ ഇരുന്നാ കാണാം. ദാ നോക്കൂ. ഇതെന്താ വളരെ കുറച്ച് പ്രകാശം? ഭൂമിയിലെ കോടാനുകോടി മനുഷ്യരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതാണ് ഈ യന്ത്രത്തിന്റെ പ്രത്യേകത. മനസ്സിൽ നന്മയുള്ളവർ, ഈ ലോകത്തിലെ മുഴുവൻ ജന്തുജാലങ്ങളുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർ, ഇവരൊക്കെ എന്നോട് പ്രാർത്ഥിക്കുമ്പോഴേ ഈ ഉപകരണം പ്രകാശിക്കുകയുള്ളൂ. ആ പ്രകാശിക്കുന്ന ഹൃദയങ്ങളുടെ അപേക്ഷ മാത്രമേ ഞാനിപ്പോൾ നിറവേറ്റി കൊടുക്കാറുള്ളൂ. അങ്ങൊരു ബുദ്ധിമാൻ തന്നെ. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ.